സന്തോഷത്തോടെ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് സംഖ്യാപുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ, 20-ാം അധ്യായത്തിലെ ബാക്കിയുള്ള വാക്കുകൾ നമ്മൾ വായിച്ച് അതിൽ നിന്നുള്ള ചിന്തകൾക്കായിട്ട് നമ്മൾ ദൈവത്തോട് കൃപ ചോദിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് ബൈബിൾ നിവർത്താം. ലിജ സാർ വായിക്കുന്ന കൂടെ നമുക്ക് 20-ാം അധ്യായത്തിൻ്റെ 14 മുതലുള്ള വാക്യങ്ങൾ വായിക്കുകയും ചെയ്യാം. ദയവായി വായിച്ചാട്ടെ. അനന്തരം മോശ കാദേശിൽ നിന്ന് ഏദോം രാജാവിൻ്റെ അടുക്കൽ ദൂതന്മാരെ അയച്ച് പറയിച്ചത്, നിന്റെ സഹോദരനായ ഇസ്രായേൽ ഇപ്രകാരം പറയുന്നു, ഞങ്ങൾക്കുണ്ടായ കഷ്ടതയൊക്കെയും നീ അറിഞ്ഞിരിക്കുന്നുവല്ലോ. ഞങ്ങളുടെ പിതാക്കന്മാർ മിസ്രയീമിൽ പോയി ഏറിയ കാലം പാർത്തു. മിസ്രയീമ്യർ ഞങ്ങളെയും ഞങ്ങളുടെ പിതാക്കന്മാരെയും പീഡിപ്പിച്ചു. ഞങ്ങൾ യഹോവയോട് നിലവിളിച്ചപ്പോൾ അവൻ ഞങ്ങളുടെ നിലവിളി കേട്ട് ഒരു ദൂതനെ അയച്ച് ഞങ്ങളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചു. ഞങ്ങൾ നിന്റെ അതിരങ്കിലുള്ള പട്ടണമായ കാദേശിൽ എത്തിയിരിക്കുന്നു. ഞങ്ങൾ നിന്റെ ദേശത്തുകൂടി കടന്നു പോകുവാൻ അനുവദിക്കണമേ. ഞങ്ങൾ വയലിലോ മുന്തിരിത്തോട്ടത്തിലോ കയറുകയില്ല, കിണറ്റിലെ വെള്ളം കുടിക്കുകയില്ല. ഞങ്ങൾ രാജപാതയിൽ കൂടി തന്നെ നടക്കും. നിന്റെ അതിർ കഴിയും വരെ ഇടത്തോട്ടോ വലത്തോട്ടോ തിരികുകയുമില്ല. ഏതോം അവനോട്, നീ എൻ്റെ നാട്ടിൽ കൂടി കടക്കരുത്, കടന്നാൽ ഞാൻ വാളുമായി നിന്റെ നേരെ പുറപ്പെടുമെന്ന് പറഞ്ഞു. അതിന് ഇസ്രായേൽ മക്കൾ അവനോട്, ഞങ്ങൾ പെരുവഴിയിൽ കൂടി പോയിക്കൊള്ളാം, ഞാനും എൻ്റെ കന്നുകാലിയും നിന്റെ വെള്ളം കുടിച്ചു പോയാൽ അതിൻ്റെ വില തരാം, കാൽനടയായി കടന്നു പോകണമെന്നല്ലാതെ മറ്റൊന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. അതിന് അവൻ, നീ കടന്നു പോകരുത് എന്ന് പറഞ്ഞു. ഏദോം ബഹുസൈന്യത്തോടും ബലമുള്ള കൈയോടും കൂടെ അവൻ്റെ നേരെ പുറപ്പെട്ടു. ഇങ്ങനെ ഏദോം തൻ്റെ അതിരിൽ കൂടി കടന്നു പോകുവാൻ ഇസ്രായേലിനെ സമ്മതിച്ചില്ല. ഇസ്രായേൽ അവനെ വിട്ട് ഒഴിഞ്ഞുപോയി. പിന്നെ ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയും കാദേശിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. ഹോർ പർവ്വതത്തിലെത്തി. ഏദോം ദേശത്തിൻ്റെ അതിരങ്കിലുള്ള ഹോർ പർവ്വതത്തിൽ വെച്ച് യഹോവ മോശയോടും അഹരോനോടും അരുളി ചെയ്തത്, അഹരോൻ തൻ്റെ ജനത്തോട് ചേരും, കലഹ ജലത്തിങ്കൽ നിങ്ങൾ എൻ്റെ കൽപ്പന മറുത്തതുകൊണ്ട് ഞാൻ ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തിരിക്കുന്ന ദേശത്തേക്ക് അവൻ കടക്കുകയില്ല. അഹരോനെയും അവൻ്റെ മകനായ എലയാസറിനെയും കൂട്ടി അവരെ ഹോർ പർവ്വതത്തിൽ കൊണ്ടുചെന്ന് അഹരോൻ്റെ വസ്ത്രമൂരി അവൻ്റെ മകനായ എലയാസറിനെ ധരിപ്പിക്കണം. അഹരോൻ അവിടെ വെച്ച് മരിച്ച് തൻ്റെ ജനത്തോട് ചേരും. യഹോവ കൽപ്പിച്ചതുപോലെ മോശ ചെയ്തു. സർവ്വസഭയും കാണുകെ അവർ ഹോർ പർവ്വതത്തിൽ കയറി. മോശ അഹരോൻ്റെ വസ്ത്രമൂരി അവൻ്റെ മകനായ എലയാസറിനെ ധരിപ്പിച്ചു. അഹരോൻ അവിടെ പർവ്വതത്തിൻ്റെ മുകളിൽ വെച്ച് മരിച്ചു. മോശയും എലയാസറും പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വന്നു. അഹരോൻ മരിച്ചുപോയെന്ന് സഭയെല്ലാം അറിഞ്ഞപ്പോൾ ഇസ്രായേൽ ഗൃഹമൊക്കെയും അഹരോനെക്കുറിച്ച് 30 ദിവസം വിലാപിച്ചുകൊണ്ടിരുന്നു. മതി. ഈ 20-ാം അധ്യായത്തിനകത്ത് ഇന്നലെ നമ്മൾ പറഞ്ഞു തുടങ്ങിയതുപോലെ 4 പ്രധാനപ്പെട്ട വിഷയങ്ങൾ 20-ാം അധ്യായത്തിനകത്തുണ്ടെന്ന് പറഞ്ഞു. ഇന്നലെ നിങ്ങളത് എഴുതിയിട്ടുണ്ടെന്ന് വിചാരിക്കുകയും ചെയ്യുന്നു. 1, മിര്യാമിൻ്റെ മരണമാണ്. 2, കാദേശിൽ വെച്ച് വെള്ളമില്ലാതെ വന്നപ്പോൾ അവർ വെള്ളത്തിന് വേണ്ടി പിറുപിറുക്കുമ്പോൾ മോശയോട് ദൈവം പറഞ്ഞു, പാറയോട് കൽപ്പിക്കാൻ പറഞ്ഞപ്പോൾ മോശ വടിയെടുത്ത് പാറയെ തല്ലി, അത് മോശയ്ക്ക് വിനയായി മാറി. ഇന്നലെ നമ്മൾ മുട്ടുകുത്തുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും പറഞ്ഞത് ഇതാണ്, ദൈവമേ മറ്റൊരുത്തിൻ്റെ നിത്യത നഷ്ടപ്പെടാൻ, മറ്റൊരുത്തിനെ കൃപയിൽ നിന്ന് വീഴ്ച കളയാൻ ഏതെങ്കിലും വിധത്തിൽ നമ്മുടെ കടുംപിടുത്തമോ നമ്മുടെ പിടിവാശിയോ, കൃപയിൽ നിന്ന് മാത്രമല്ല നമ്മുടെ വീട്ടിലാണെങ്കിലും പലരെയും മനുഷ്യനല്ലാതെയാക്കി മാറ്റുന്നത് കൂടെയുള്ള പലരുടെയും സ്വഭാവമാണ്. അവരുടെ കടുംപിടുത്തം, അവരുടെ വിട്ടുവീഴ്ചയില്ലായ്മ ചിലപ്പോൾ നല്ല ആളുകളെ പോലും ചീത്തയാക്കി മാറ്റും, അവരുടെ നന്മകൾ നഷ്ടപ്പെടുത്തും. അതുകൊണ്ട് അത് നമ്മൾ നിമിത്തം ഉണ്ടാകരുത്. മോശ പിന്നത്തേതിൽ ആ കാര്യം ഓർപ്പിച്ചു. മാത്രമല്ല, സങ്കീർത്തനക്കാർ പിന്നീട് എഴുതിയപ്പോൾ അങ്ങനെ എഴുതി, മോശയെ അവർ കോപിപ്പിക്കുകയായിരുന്നു. സൗമ്യനായിരുന്നു മോശ. എത്ര സൗമ്യനെയും വേണമെങ്കിൽ ഒരു കൂട്ടം ആളുകൾക്ക് പ്രകോപനത്തിലൂടെ വൈകാരിക തലങ്ങളെ ഇളക്കി അതിൻ്റെ അനന്തരഫലം ആ മനുഷ്യന് കനാനിൽ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. അതായിരുന്നു ഇന്നലെ നമ്മൾ ചിന്തിച്ചത്. 3-ാമത്തതും 4-ാമത്തതുമായിരിക്കുന്ന കാര്യം ഇന്ന് നമ്മൾ വായിച്ചു. 3-ാമത്തെ കാര്യം, ഇസ്രായേൽ മക്കൾ കാദേശിൽ നിന്ന് യാത്ര വീണ്ടും മുന്നോട്ട് നീങ്ങാൻ ഒരുങ്ങുമ്പോൾ ഏതോം വഴിയായി പോവുകയാണ്. മോശയ്ക്ക്, എൻ്റെ ഒരു നിഗമനം പറയാം സാർ, മോശയ്ക്ക് ഈ മിര്യാമൊക്കെ മരിച്ചതോടുകൂടെ ശരിക്കും എന്താ പറയുക, എത്രയും പെട്ടെന്ന് നിങ്ങൾ കനാനിലേക്ക് എത്തണം എന്നൊരു ചിന്ത മനസ്സിൽ വന്നു കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മോശ ഈ വഴിയെല്ലാം ദൈവത്തിൻ്റെ കൃപയാൽ ഗ്രഹിച്ച് ഏതോം വഴി അങ്ങ് നേരെ ക്രോസ് ചെയ്ത് പോകാം. അവിടെ ഏതോമിൽ 2 പാതകളുണ്ടെന്ന് ശ്രദ്ധിച്ചു വായിച്ചപ്പോൾ നിങ്ങൾ കണ്ടു കാണും. 1, ആദ്യം ആവശ്യപ്പെട്ടത് ഞങ്ങൾ രാജപാതയിൽ കൂടെ പൊക്കോളാന്നാ പറയുന്നത് അല്ലേ. അപ്പോൾ 2 വഴികളുണ്ട്. 1, രാജപാത. 2, അതിലൂടെ കടക്കരുത് എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും അവർ ആവശ്യപ്പെട്ടത് പെരുവഴിയിലൂടെ പൊക്കോളാം.
അങ്ങനെ രണ്ട് പദം അല്ലെ, പത്തൊമ്പതാം വാക്യത്തിനകത്ത് ഞങ്ങൾ പെരുവഴിയിൽ കൂടെ പോയിക്കൊള്ളാം. രാജപാത പ്രൈവറ്റ് വേ ആണ്. രാജപാത എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇപ്പോഴും ഉണ്ട്, നല്ല രാജ്യങ്ങളിലൊക്കെ വിദേശ രാജ്യങ്ങളിലൊക്കെ ഉണ്ടാക്കാം അവർക്ക് അങ്ങനെയുള്ള പാത. അതിലൂടെ എല്ലാ വാഹനങ്ങളും പോവുകയല്ല, എല്ലാവർക്കും പോകാൻ പറ്റുകയല്ല, അത് പ്രൈവറ്റ് വഴിയാണ്. പെരുവഴി എന്ന് പറയുന്നത് ഹൈവേ ആണ്, എല്ലാവർക്കും പോകാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇവർ പറഞ്ഞു വന്നത് മോശയ്ക്ക് മിര്യാമിൻ്റെ മരണത്തോടുകൂടെ ഒരു നിഗമനമാണ്, എത്രയും പെട്ടെന്ന് കനാനിലേക്ക് എത്തണം എന്നതിനെക്കുറിച്ച് ഉള്ള ചിന്ത മനസ്സിനകത്തുണ്ടായിരുന്നു. അതുകൊണ്ട് എത്രയും പെട്ടെന്നുള്ള വഴിയിലൂടെ, അതില്ലെങ്കിൽ ഇതിന് മുമ്പ് ഒരിക്കൽ പോലും ഒരാളോടും വഴി ചോദിച്ച് എത്ര കിലോമീറ്ററുകൾ കഴിഞ്ഞു, അതിൻ്റെ ഇടയിൽ ആരെയൊക്കെ തരണം ചെയ്തിട്ടുണ്ട്, ഇവിടെ ഒന്നും നേരത്തെ ആളെ വിട്ടോ അല്ലെങ്കിൽ നേരത്തെ അതിലൊന്ന് പൊക്കോട്ടെ എന്ന് ചോദിച്ചിട്ടോ, ഇവർ പോരുന്ന വഴിക്ക് തമ്പടിച്ചോടത്തൊന്നും ആരുടെയും പഞ്ചായത്തിൻ്റെ പെർമിറ്റ് മേടിച്ചിട്ടൊന്നും അല്ല വാസ്തവത്തിൽ ഇവർ കിടന്നത്. പക്ഷെ ഇവിടെ വെച്ച് മിര്യാമിൻ്റെ മരണാനന്തരം മോശയോട് ദൈവം പറഞ്ഞു, കാദേശിൽ വെച്ച് ഈ വടി കൊണ്ട് പാറയെ തല്ലിയപ്പോൾ കനാനിൽ കിടക്കത്തില്ല എന്നൊക്കെ പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ എത്രയും പെട്ടെന്ന് ദൗത്യം പൂർത്തീകരിച്ച് അക്കരയ്ക്ക് കൊണ്ടെത്തിക്കുക എന്നുള്ളത് ഒരു 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 മുൻനിരയിൽ നിൽക്കുന്ന ആളെന്ന നിലയ്ക്ക് മോശയുടെ അകത്ത് വന്നിട്ടുണ്ടെന്ന് അനുമാനിക്കുകയാണ്. അപ്പം അതുകൊണ്ട് പെട്ടെന്ന് അപ്പുറത്തേക്ക് പോകത്തക്ക രീതിയിൽ ക്രോസ് ചെയ്യാം. സാധാരണ ഇതിന് മുമ്പ് നമ്മൾ വായിച്ചു വന്നിടത്തെങ്കിലും പ്രധാനമായും ഒരു അപേക്ഷ കൊടുത്ത് ചോദിക്കുക മാത്രമല്ല, ഇങ്ങനെ പ്രബലമായിരിക്കുന്ന പട്ടണങ്ങൾ ക്രോസ് ചെയ്താണ്. ഇവരെല്ലാം ഒറ്റപ്പെട്ട സ്ഥലത്തിലൂടെ ഇത്രയും പേര് പാളയടിച്ച് പോരുമല്ലേ. ഇപ്പം മരുഭൂമിയുടെ ഓരത്തൂടെ പർവ്വതങ്ങൾ ചുറ്റി വലിയ ജനസഞ്ചാരമില്ലാത്ത വഴിയിലൂടെ ആയിരുന്നു എന്ന് പിന്നീട് പ്രവാചകന്മാർ എഴുതിയിട്ടുണ്ട്. പട്ടണങ്ങളോ രാജ്യങ്ങളോ അങ്ങനെ ക്രോസ് ചെയ്ത് പോയിട്ടില്ല ഇതുവരെയുള്ളതിനകത്ത്. ഇവിടെ വെച്ച് മോശ ഒത്തിരി കറക്കത്തിന് പോകാതെ, വേറെ വഴി കറങ്ങാതെ, വിജനമായ പാതയിലൂടെ ദീർഘദൂരം കറങ്ങി പോകാതെ പെട്ടെന്ന് അങ്ങ് പോകാൻ വേണ്ടി പട്ടണങ്ങൾ ക്രോസ് ചെയ്ത്, അല്ലെങ്കിൽ ഒരു രാഷ്ട്രം ക്രോസ് ചെയ്ത്, ഒരു നാട്ടുരാജ്യം ക്രോസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് മനസ്സിൽ വന്നു. അങ്ങനെ വന്നിട്ട് രണ്ട് മൂന്ന് പേരെ പറഞ്ഞയച്ചു ഏദോമിൻ്റെ അടുക്കൽ. ഏദോം എന്ന് പറയുന്നത് പഴയ ഏശാവിൻ്റെ സന്തതി പരമ്പരകളാണ്. യാക്കോബും ഏശാവും സ്വന്തം സഹോദരങ്ങളാണ്, അവരുടെ ട്വിൻസും ആയിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് മോശ അവരോട് ചെന്ന് ആളുകൾ പറഞ്ഞയച്ചപ്പോൾ അവരോട് പറയാൻ വേണ്ടി പറഞ്ഞത്, ഏദോം രാജാവിൻ്റെ അടുക്കൽ ദൂതന്മാരെ അയച്ച് പറഞ്ഞത്, നിന്റെ സഹോദരനായ ഇസ്രായേൽ ഇപ്രകാരം പറയുന്നു. ആ പറയുന്നു, സ്തോത്രം. നിന്റെ സഹോദരനായ ഇസ്രായേൽ ഇപ്രകാരം പറയുന്നു. വർഷങ്ങൾ പിന്നിട്ടു, ഈ ഏശാവൊക്കെ കഴിഞ്ഞു, പിന്നെ യാക്കോബൊക്കെ കാലഘട്ടത്തിന് ശേഷം പിന്നെ തലമുറകളാണ്. അപ്പോൾ അവരെ ഏദോം എന്ന് വിളിക്കപ്പെടുന്നത് ഏശാവിൻ്റെ സന്തതി പരമ്പര. ലോകത്തിലെ എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ ഇസ്രായേൽ എടുത്തു കഴിഞ്ഞാൽ ഈ കുലങ്ങളിൽ നിന്നാണ്, ശരിക്കും കുടുംബങ്ങളിൽ നിന്നാണ് ലോക ജനതകൾ ഉണ്ടായത്. ഏകദേശം നമുക്കൊരു കണക്ക് കിട്ടും, 10-11 കുടുംബങ്ങളിൽ നിന്നാണ് ലോകത്തിൽ കുടിയിരിപ്പാനുള്ള സകല വംശങ്ങളും ഉണ്ടായത്. നമുക്കതിനെ റൂട്ട് പിടിക്കാം ബൈബിളിൽ നിന്ന് തന്നെ, വേറെ എങ്ങും തപ്പാതെ. ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് ഒരു 10-11 കുടുംബങ്ങളുടെ സന്തതി പരമ്പരകളാണ്. ഇപ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്നത് യാക്കോബിൻ്റെ സന്തതി പരമ്പര, ഇസ്മായേൽ എന്ന് പറയും ഇസ്മായേലിൻ്റെ സന്തതി പരമ്പരകൾ മറ്റൊന്ന്, പിന്നെ കെദൂറയിൽ അബ്രഹാമിനെ ജനിച്ചവരുടെ കൂട്ടം വേറൊന്ന്, പിന്നെ ഏദോം. ഇങ്ങനെ ഓരോരോ കൂട്ടത്തെ എടുക്കുവാണെങ്കിൽ ലോകത്തിൻ്റെ ഭൂഖണ്ഡങ്ങളിലും ലോകത്തിൻ്റെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലും ജനതതികളായി നിറഞ്ഞത് ഈ 10-11 കുടുംബങ്ങളുടെ ബ്രാഞ്ചിൽ നിന്ന് ഉണ്ടായ സന്തതി പരമ്പരകളാണ് ഇന്ന് കോടിക്കണക്കിന് ജനങ്ങളായി ലോകമായി മാറ്റപ്പെട്ടത്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇങ്ങനെ മോശ എത്രയും പെട്ടെന്ന് അപ്പുറത്തേക്ക് പോകാനുള്ള വഴിക്ക് വേണ്ടി ചിന്തിക്കുന്ന സമയത്ത് ഏദോം രാജാവിൻ്റെ അടുക്കൽ രണ്ടുപേരെ പറഞ്ഞു പറഞ്ഞു, നിന്റെ സഹോദരനായ യാക്കോബ് ഇതുവഴി വരുന്നു, ഞങ്ങൾ സഹിച്ച, അവർ സഹിച്ചതെല്ലാം നീ അറിഞ്ഞു കാണുമല്ലോ, അറിഞ്ഞിട്ടുണ്ടല്ലോ. അവരെ വല്ലാതെ മിസ്രായിമർ പീഡിപ്പിച്ചു. അങ്ങനെ പീഡനത്തിൽ ദൈവം തൻ്റെ ദൂതനെ പറഞ്ഞയച്ച് ഞങ്ങളെ രക്ഷിച്ചു. അങ്ങനെ ഞങ്ങൾ ദൈവം പറഞ്ഞ ദേശത്തേക്ക്, നാടുമില്ല വീടുമില്ല ഒന്നുമില്ലാതെ കിടന്ന ഞങ്ങൾക്ക് ദൈവം തരാൻ പറഞ്ഞ ദേശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് നിന്റെ ദേശത്തൂടെ കടന്നു പോകാൻ വേണ്ടി അനുവാദം തരണം. സ്വന്തം സഹോദര പുത്രന്മാർ, ഒരർത്ഥത്തിൽ പറഞ്ഞാലേ സഹോദര കൂട്ടമാണ്. അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് ഏതോ മുഖത്തടിച്ചതുപോലെ ഒരു മായോ ഇല്ലാതെ മറുപടി പറഞ്ഞു, ഇതിലൂടെ നീ ഇതി കടക്കരുത്, കടന്നാൽ ഞാൻ വാളും കൊണ്ടുവരും. ഒരു മായോ ഇല്ലാത്ത ആളുകൾ ഈ തലമുറയിൽ തലമുറയായിട്ട് ഈ ഏശാവിൻ്റെ ഈ സ്വഭാവം തന്നെയായിരുന്നു, ഒരു വിട്ടുവീഴ്ച ഇല്ലാത്ത ഇതായിരുന്നു. പിന്നെ ഉള്ളിൽ വൈരാഗ്യം കാണാം, അതിനോട് തക്കവണ്ണമുള്ള കാര്യങ്ങൾ എൻ്റെ പുറകിലുണ്ടല്ലോ, ഇപ്പോൾ തലയ്ക്ക് നമ്മൾ പോകുന്നില്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞു, വീണ്ടും ആവശ്യപ്പെട്ടപ്പോൾ രണ്ടാമത് അപ്പോൾ പറഞ്ഞു, രാജപാതയിൽ കൂടെ മാത്രം പൊക്കോളാം, ഞങ്ങളോ ഞങ്ങളുടെ മൃഗങ്ങളോ ഞങ്ങളുടെ കൂടെയുള്ളവരോ നിന്റെ ഒരു മുന്തിരി അടർത്തി തിന്നുകയോ ഒരു ഗ്ലാസ് വെള്ളം എവിടെ നിന്നെങ്കിലും മുക്കി കുടിക്കുകയോ ചെയ്യുകയല്ല,
ഞങ്ങളുടെ നേരെ അങ്ങ് പെട്ടെന്ന് കടന്നു പോവുക മാത്രം ചെയ്തോളാന്ന് പറഞ്ഞു. ഏതോം അത് അനുവദിച്ചില്ല. അപ്പം പിന്നെ പറഞ്ഞ് രാജപാത വേണ്ട, ഞങ്ങൾ പെരുവഴിയിലൂടെ പൊക്കോളാം. ചരിത്രകാരന്മാർ പറയുന്നു ആ കാലഘട്ടത്തിൽ ഒരു ബിസിനസ് വേ ആയിരുന്നു, നല്ലൊരു ഒരു ഒരു വഴിയായിരുന്നു, എല്ലാവർക്കും പോകാം. പക്ഷെ ഇവരോട് എന്ത് ചെയ്തു, പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് മോശ വഴക്കുണ്ടാക്കിയില്ല, വഴക്കുണ്ടാക്കാതെ വേറെ വഴിയായിട്ട് കറങ്ങിപ്പോയി എന്നാണ് ആ പാരഗ്രാഫ് ആ സംഭവം അവസാനിക്കുമ്പോൾ എഴുതിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇങ്ങനെ സംഭവിക്കുമ്പോൾ രണ്ടു മൂന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ട് മറ്റേതും കൂടി പണ്ട് നമുക്ക് മുട്ടുകുത്തി പ്രാർത്ഥിക്കാം. ഈ വഴിപ്രശ്നം എന്ന് പറയുന്നത് മിക്കവാറും എല്ലായിടത്തും ഈ സഹോദരന്മാർ തമ്മിലും അയൽവക്കാർ തമ്മിലും ഒക്കെയുള്ള വലിയ ഒരു പ്രശ്നത്തിൻ്റെ ഒരു 10-20% വൈരാഗ്യം, അതുപോലെ സ്നേഹക്കുറവ്, കയ്പ്, ഇതൊക്കെ ഉണ്ടാകാനുള്ള ഒരു കാരണമാണ് വഴി. വഴി ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് അല്ലേ. ഒരുപാട് സ്ഥലങ്ങളിൽ പ്രശ്നമുണ്ട്, കേസും വഴക്കുമായിട്ട് നടക്കുന്നത്, അതിലൂടെ പോകാൻ അനുവദിക്കുകയില്ല, വഴി അടയ്ക്കുക എന്ന് പറയുന്നത്. ഒരർത്ഥത്തിൽ വലിയ പ്രശ്നമൊന്നുമില്ല, അവർക്ക് നഷ്ടമൊന്നും വരാത്ത രീതിയിൽ, അവരുടെ പുരയുടെ മുഴുവൻ കൈയടക്കാത്ത രീതിയിൽ, ഒരു അപ്പുറം താമസിക്കുന്ന ഒരാൾക്ക് അതിലൂടെ അങ്ങ് കയറി ഇറങ്ങി പോകാൻ വേണ്ടി വഴി കൊടുക്കുക എന്ന് പറയുന്ന ഒരു നന്മയാണ്. തീർച്ചയായിട്ടും അല്ലേ, വഴി ഒരു അനിവാര്യമായ ഘടകമാണ്, ഒരു നന്മയാണ്. അപ്പുറം താമസിക്കുന്ന ഒരാൾ ആരുമാകട്ടെ, അദ്ദേഹത്തിന് ഒരു വഴിയില്ലാത്ത ബുദ്ധിമുട്ട്, വഴിയില്ലാത്ത ഒരാൾക്ക് ഒരു വഴി കൊടുക്കാൻ എന്തെങ്കിലും ക്രമീകരണം ഉണ്ടെങ്കിൽ, നമുക്ക് ഈ മണ്ണും കാര്യങ്ങളൊന്നും നമുക്ക് ആകപ്പെടെ നമുക്ക് 2 സെൻറ്റ് സ്ഥലമുള്ളൂ, അതുകൊണ്ട് നമ്മൾ വീടിൻ്റെ ഭിത്തി ഇടിച്ചിട്ട് വഴി കൊടുക്കണം അത്രയും ഇതൊന്നും അല്ല പറയുന്നത്. എങ്കിലും സാധ്യതയുണ്ടെങ്കിൽ വഴി കൊടുക്കുക, അവനല്ലേ കയറി ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട് വഴി കൊടുക്കുക എന്ന് പറയുന്നത് ഒരു ഒരു നന്മയാണ്. വഴിയുടെ പ്രശ്നം വലിയ പ്രശ്നമാണ്. ഒരു പക്ഷേ ഇന്ന് നമ്മൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന സമയത്ത് രാവിലെ ദൈവസന്നിധി ഇരിക്കുന്ന ദൈവമക്കോട് പറയാം, ഈ പ്രശ്നം അഭിമുഖീകരിക്കുന്ന ആരെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വഴിയുടെ പ്രശ്നം, വഴിയില്ലാത്തതുകൊണ്ട് വഴി സംബന്ധമായ കേസ്, അതിനോടനുബന്ധപ്പെട്ട് വഴിയില്ലാതെ മനഃപൂർവ്വമായിട്ട് മറ്റൊരുത്തൻ്റെ വെറുതെ കയറി ആഗ്രഹിക്കരുത്, ഞങ്ങൾക്ക് വഴി തന്നാൽ എന്താ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ ഭൂമി രണ്ടായിട്ട് കീറിപ്പൊളിച്ച് അത് അവനും പ്രയോജനമില്ല ആർക്കും പ്രയോജനമില്ലാതെ ഇയാൾക്ക് താമസിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വഴക്കുണ്ടാക്കരുത്. മാന്യമായ രീതിയിലും ന്യായമായത്തെ നിലവാരത്തിലുമാണെങ്കിൽ, മാന്യമായിട്ട് ന്യായമായുമല്ല നിലവാരത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ അങ്ങനെ ഒരു പ്രശ്നത്തിലാണെങ്കിൽ, ദൈവത്തിൻ്റെ വചനപ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ഓർപ്പിക്കാം, വഴിയുടെ പ്രശ്നമെന്ന് പറയുന്നത് ഒരു വലിയ പ്രശ്നം തന്നെയാണ്. ആ പ്രശ്നത്തിനകത്ത് ആരെങ്കിലും ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും അതിനകത്ത് പ്രതിസന്ധികൾ നേരിടുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും അതിനകത്ത് കഷ്ടം സഹിക്കുന്നുണ്ടെങ്കിൽ, ന്യായമാണെങ്കിൽ ഇന്ന് നമുക്ക് മുട്ടുകുത്തി പ്രാർത്ഥിക്കാം. ദൈവം വഴി ഒരുക്കുന്നവനാണ്, ദൈവം വഴി തരാൻ വിശ്വസ്തനാണ്. ഈ ഭൂമിയും പൂർണ്ണതയൊക്കെ ദൈവത്തിൻ്റെയാണ്. ദൈവമായ കർത്താവ്, ദൈവത്തിൻ്റെ തിരുസന്നിധാനത്തിൽ, കർത്താവിൻ്റെ പാദപീഠത്തിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നെങ്കിൽ, ഞങ്ങളുടെ പ്രോപ്പർട്ടിയിലേക്ക്, ഞങ്ങളുടെ വീട്ടിലേക്ക്, ഇന്ന സ്ഥലത്തേക്ക്, കർത്താവെ ഇന്നലെ ശ്രമിച്ചാൽ, ഒന്ന് മനസ്സ് വെച്ചാൽ അവർക്കൊരു നഷ്ടമില്ല. ഇനി അഥവാ ഞങ്ങളതിനു വേണ്ടി എന്തും കോമ്പൻസേഷൻ അല്ല, രൂപ എന്ത് വേണമെങ്കിലും കൊടുക്കാൻ തയ്യാറാണ്. ഒരു വഴി, അങ്ങനെ ഒരു വിഷയത്തിൽ ആരെങ്കിലും ബുദ്ധിമുട്ടുകയോ ആരെങ്കിലും പ്രയാസപ്പെടുകയോ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ളവരെ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഇന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഒരു വഴി തുറക്കുമെന്നാണ് വിചാരം. വേദപുസ്തകത്തിൽ തന്നെ അങ്ങനെ നമ്മൾ പതിവായി പറഞ്ഞു, ദൈവം വഴി തുറക്കുന്ന, വഴി അടയ്ക്കുന്നവനല്ല, വഴി തുറക്കുന്നവനാണ് ദൈവം. സ്തോത്രം. ആത്മീകത്തിലും ചില വഴികളുണ്ട്. നമ്മൾ ഈ ഭൗതികമായിരിക്കുന്ന കാര്യത്തിൽ മാത്രമല്ല, ആത്മീകത്തിലും ചില വഴികളുണ്ട്. അത് എവിടെ, നമ്മൾ ഈ പൗലോസിൻ്റെയും ബർണബാസിൻ്റെയും ശുശ്രൂഷ തുടങ്ങുക, 13-ാം അധ്യായം, അപ്പോസ്തല പ്രവൃത്തി. അപ്പോൾ അവിടെ അവരെ അന്ത്യോക്യ സഭയിൽ നിന്ന് പ്രാർത്ഥിച്ചയച്ചു. പ്രാർത്ഥിച്ചയച്ച അനന്തരം അവർ നേരെ സെർഗിയോസ് പൗലോസ് എന്ന് പറയുന്ന ഒരു പ്രമാണിയുടെ, ഒരു ദേശാധിപതിയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ ബറിയേശു എന്ന് പറയുന്ന ഒരുവനെ കുറിച്ച് കാണാം. അവിടെ ഈ സെർഗിയോസ് പൗലോസിനോട് കർത്തൃദാസന്മാർ വചനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ബറിയേശു ഇതിനെയെല്ലാം തടുക്കുക എന്നാണ് എഴുതിയിരിക്കുന്നത്. ആത്മീയത്തിൽ കയറിയിട്ട് മിണ്ടാതിരടാന്ന് പറയുന്നില്ല, പക്ഷെ പുറകിലിരുന്നുകൊണ്ട് എന്തോ ഒരു സ്പിരിറ്റ് അവിടെ വ്യാപരിക്കുന്നു. പെട്ടെന്ന് പൗലോസിനാ കാര്യം ബോധ്യപ്പെട്ടിട്ട് പൗലോസ് അവനെ ശാസിക്കുമ്പോൾ പറയുന്നൊരു വാക്കുണ്ട്, കർത്താവിൻ്റെ നേർവഴികളെ മറിച്ചു കളയുന്നവൻ. അപ്പോൾ അവിടെ നടന്നു പോകാൻ വേണ്ടിയിട്ട്, വണ്ടി പോകാൻ വേണ്ടിയിട്ടൊരു വഴിയല്ല അവിടെ പ്രശ്നം. അവിടെ ദൈവം ഒരു വഴി ഒരുക്കിയിട്ടിരിക്കുകയാണ്. കർത്തൃദാസന്മാരുടെ ശുശ്രൂഷയ്ക്ക്, അവരുടെ ആദ്യത്തെ മിഷൻ പ്രവർത്തനത്തിന് ഇറങ്ങി വന്നപ്പോൾ അവരെ ദൈവം കൊണ്ട് കയറ്റിയ സ്ഥലത്ത് മിഷൻ പ്രവർത്തനത്തിൻ്റെ വഴി, സഭ വളരാനുള്ള വഴി, ശുശ്രൂഷ ഡെവലപ്പാകാനുള്ള വഴി, ദൈവം അവരെ നയിച്ച, വിളിച്ച, വേർതിരിച്ച കാര്യങ്ങളുടെ നടത്തിപ്പിൻ്റെ വഴി, ആ വഴി കണ്ണുകൊണ്ട് കാണുന്നതോ 8 അടി വീതിയുള്ളതോ അതിലൂടെ ചെങ്കല്ല് പാകിയതോ അല്ല ആ വഴി. പിന്നെയോ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ചില വഴികൾ
നമ്മുടെ ജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്ക്, നമ്മുടെ മക്കളുടെ നന്മയ്ക്ക്, കുഞ്ഞുങ്ങളുടെ വിവാഹം നടത്തുന്നതിന്, നമ്മുടെ കടം മാറുന്നതിന്, നമ്മളെ ദൈവം അനുഗ്രഹിക്കുന്നതിന് വേദപുസ്തകത്തിൻ്റെ ഭാഷയാണ്. ദൈവത്തിൻ്റെ കയ്യിൽ വഴിയുണ്ട്. ആമേൻ. ആ വഴി എന്താ പറയുക, ഒന്നും രണ്ടും പറഞ്ഞ് അല്ലെങ്കിൽ ഇല്ലാത്തത് പറഞ്ഞ് വിളിച്ചു പറഞ്ഞൊക്കെ അടക്കുക. ഒരു പെങ്കൊച്ചന് കല്യാണത്തിൻ്റെ വഴി വന്നപ്പോഴത്തേക്കും ചുമ്മാ വഴിയിൽ നിൽക്കുമെന്ന് പറഞ്ഞു. ഇപ്പം അങ്ങനെ ആൾക്കാരുണ്ടെന്ന് അറിയില്ല. എവിടെ പോയതായിരുന്നു ചോദിച്ചോണ്ട്, കല്യാണക്കാര്യത്തിനൊക്കെ വരുമ്പോഴേ വേലിക്ക് നിന്നുകൊണ്ട്, ആ അപ്പം കണ്ണും സൂക്ഷിച്ചും കണ്ടൊക്കെ വേണോട്ടോ ഒന്ന് ഒരു വാക്ക് പറഞ്ഞാൽ മതി. അപ്പം വഴിയടഞ്ഞു. പാസ്പോർട്ടിൻ്റെ വെരിഫിക്കേഷന് വേണ്ടി വരുമ്പോൾ സാധാരണ ചിലത് ചെയ്യാറുണ്ടെന്നാണ് പറയുന്നത്. ചിലപ്പോൾ എൻ്റെ ഉദ്യോഗസ്ഥന്മാർ വന്നിട്ട് അടുത്തെങ്ങാൻ ചോദിക്കുന്ന സമയത്ത് എന്നാ സാറേ എന്താ കാര്യം ആക്കുക, ആ പാസ്പോർട്ട് കൊടുക്കുന്നതേ കൊള്ളാം, പിന്നെ നീ ബാക്കിയും കൂടെ അന്വേഷിച്ചിട്ട് വേണം എന്നൊരു വാക്ക് പറഞ്ഞാൽ മതി. ചിലപ്പോൾ വഴിയടക്കും. ചില വാക്ക് കൊണ്ട് വഴിയടക്കാം, പ്രവൃത്തി കൊണ്ട് വഴിയടക്കാം, വെല്ലുവിളി കൊണ്ട് വഴിയടക്കാം. അത് ഭൗതികമാണെങ്കിലും ആത്മീകമാണെങ്കിലും ഇന്ന് നമ്മളെല്ലാം കൂട്ടിപ്പിടിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. മുട്ടുകുത്തുന്ന സമയത്ത് കർത്താവേ ഞങ്ങളുടെ നന്മയുടെ വഴിയടച്ചു. എൻ്റെ കുഞ്ഞിന് വിദേശത്ത് പോകായിരുന്നു, എൻ്റെ കൊച്ചിൻ്റെ കല്യാണം നടന്നു പോയനെ, ചിലർ വഴിയടച്ചു. ഞങ്ങൾക്ക് വ്യക്തമായിട്ടറിയാം, ചിലപ്പോൾ തോന്നലായിരിക്കാം. നിങ്ങളുടെ കുടുംബത്തിലേക്കുള്ള നടപ്പാതയോ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെയോ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള വഴി, അഥവാ ആത്മീകമായതും ഭൗതികമായിരിക്കുന്ന ഏതെങ്കിലും വഴികൾ, ഏതോമിനെ പോലെ കഠിനഹൃദയരായി കർക്കശക്കാരായി, ഈ വഴി എന്ന് പറഞ്ഞാൽ അവർക്ക് ആധാരം എഴുതി കൊടുക്കുന്നു വേണ്ട, അവർക്ക് പോയാൽ മതി, ജസ്റ്റ് ഒരു ഹെൽപ്പ് ചെയ്താൽ മതി, അവരങ്ങ് പൊക്കോളും, അതിന് പോലും അനുവദിക്കാതെ വഴിയടയ്ക്കുന്ന ഏതെങ്കിലും വിധത്തിലെ തടസ്സങ്ങൾ നിങ്ങളിപ്പോൾ ഞങ്ങളിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലത് ചിന്തിച്ചുകൊണ്ടിരിക്കുക. യാന്ത്രികമായിട്ട് മുട്ടുകുത്താന്ന് പറയുമ്പോഴേക്കും ഡ്രിൽ മാസ്റ്റർ പറയുന്ന പോലെ മുട്ടുകുത്തുന്നൊരു മുട്ടുകുത്തലല്ല പൗരുഷം നടത്തുന്നത്. നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഇങ്ങനെയുള്ള ഏതെങ്കിലും ഭാരങ്ങൾ, ഞങ്ങളുടെ കുടുംബത്തിന്, ഞങ്ങളുടെ പ്രോപ്പർട്ടിക്ക്, ആ വസ്തു വിറ്റുപോയനെ, സ്തോത്രം, അവരൊന്ന് അനുവദിച്ചാൽ മതി. പുരാതന വഴികളെ മനഃപൂർവ്വമായിട്ട് അടക്കുകയും നന്മയുടെ വഴികൾ അടച്ചു കളയുകയും ചെയ്യുന്ന നീച ഹൃദയമുള്ള ആളുകൾ നമ്മുടെ ചുറ്റുവട്ടില്ലായേയില്ല. നമ്മൾ എതിർക്കാനൊന്നുമില്ല. ഇതിന് ദൈവം പറഞ്ഞൊരു വാക്ക് ഈ ആവർത്തന പുസ്തകത്തിലുണ്ട്. സ്വാഭാവികമായിട്ട് ഇങ്ങനെ വരുമ്പോഴുണ്ടോ സാറേ സംഭവിക്കാറുള്ളത്, നമുക്ക് വഴി തന്നില്ലെങ്കിൽ നമുക്ക് അവരോട് എന്തുണ്ടാവും? ദേഷ്യമല്ല, നമ്മൾ പിന്നെ അവരുടെ അവര് നമ്മുടെ ശത്രുവായി മാറും. പക്ഷെ ദൈവം ഇതറിഞ്ഞുകൊണ്ട് ദൈവം അവർക്ക് കൊടുത്ത ഒരു വാക്ക് ആവർത്തന പുസ്തകം 23:7 ആവർത്തന പുസ്തകം 23:7 ഇവിടെ എഴുതിയിട്ടില്ല. പക്ഷെ അവിടെ ദൈവമായ കർത്താവ് മോശയോട് പ്രത്യേകം പറഞ്ഞൊരു കാര്യം മോശ അവിടെ എഴുതിയിട്ടുണ്ട്. 23:7 വായിച്ച ഏദോമിനെ വെറുക്കരുത്, ഏദോമിനെ വെറുക്കരുത്, അവൻ നിന്റെ സഹോദരനല്ലോ, അവൻ നിന്റെ സഹോദരനല്ലോ. മതി, സ്തോത്രം. അപ്പൊ ഏദോമിനോ അങ്ങനെ പറയാൻ കാരണം എന്താ? വെറുപ്പുണ്ടാകാം. കാരണം നമ്മൾ അതിനെ പോകാൻ നോക്കിയിട്ട് വഴി തരാത്തവനോട് എന്തുണ്ടാകാം? കയ്പുണ്ടാകാം. പിന്നെ വേണമെങ്കിൽ കേസ് കൊടുക്കാം, പിന്നെ വേണമെങ്കിൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കാം, കൈയേറാം, ഏതെങ്കിലും പാർട്ടി പ്രവർത്തകരെ വിളിച്ചുകൊണ്ട് വന്നിട്ട് രാത്രിക്ക് വേണമെങ്കിൽ ഒരു JCB കൂടി കൊണ്ടുവന്ന് ഇടിച്ച് അവൻ്റെ മരവും മറിച്ച് കളയാം, മതിലിടിച്ച് കളയാം. പക്ഷെ ദൈവന്തം വരാൻ അവിടെ വെച്ച് മോശയോട് പ്രത്യേകം പറഞ്ഞു, ഏതോം നിങ്ങൾക്ക് വഴി തന്നില്ല, ഏതോം നിങ്ങളോട് ഒരു ഒരു എന്താ പറയുക, ഒരു റൂഡിയായി വല്ലാത്ത നിലവാരത്തിനകത്ത് ഇടപെട്ടു. അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് നാളെയാണെങ്കിലും ഏതോമിനോട് എന്തുണ്ടാകരുത്? വെറുപ്പുണ്ടാകരുത്. നമ്മുടെ ഭാഗം ദൈവം കൃത്യമായിട്ട് പറഞ്ഞു, അവൻ വഴി അവൻ്റെയാണ് വഴി, അവനവന് അവകാശമുണ്ട്. പക്ഷെ അവൻ്റെ മനസ്സ് നല്ലതാണെങ്കിൽ തന്നേനെ, പക്ഷെ വെറുക്കരുത്. രണ്ട് ഭാഗം ഞാൻ പറയാം. ആരെങ്കിലും നിങ്ങൾക്ക് നന്മ ചെയ്യാത്തത് കൊണ്ട്, നമ്മൾ ദൈവമക്കളാണെങ്കിൽ, നമ്മൾ കർത്താവിനെ അറിഞ്ഞവരാണെങ്കിൽ, ഒരിക്കലും നമ്മൾ അവരുടെ നയത്തിൽ അങ്ങനെയാണ്. പിന്നെ നമ്മളും ലോകവുമായിട്ടുള്ള വ്യത്യാസം തന്നെ ഉള്ളത് അല്ലേ? യാക്കോബിൻ്റെ തലമുറയും ഏശാവിൻ്റെ തലമുറയുമായിട്ടുള്ള വ്യത്യാസം എന്താ? യാക്കോബ് തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്, യാക്കോബിനെ ദൈവം സ്നേഹിച്ചവനാണ്, യാക്കോബിനെ ദൈവം വിടുവിച്ചവനാണ്, യാക്കോബ് ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ്. അപ്പം അങ്ങനെ ഒരു നിലവാരമുള്ള സ്ഥിതിക്ക് മറ്റവരെ പോലെ ഇടപെടരുത്, വെറുക്കരുത്. ദൈവം ഇതൊക്കെ കൈകാര്യം ചെയ്തോളും. നമുക്കുള്ള വഴി ദൈവം ഒരുക്കിക്കോളും, നമുക്കുള്ള വഴി ദൈവം ഉണ്ടാക്കിക്കോളും. അതുകൊണ്ട് ഒരിക്കലും ആ നിലവാരത്തെ ചിന്തിക്കരുത്. 2 മിനിറ്റ് കൊണ്ട് അഹരോനെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഭാഗം കൂടി വായിച്ച് നമുക്ക് ഈ അധ്യായത്തിൻ്റെ ചിന്തകൾ അവസാനിപ്പിക്കാം. അവിടെ നിന്ന് അവർ വേറെ പർവ്വതം ചുറ്റിയാവും. പിന്നെ ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയും കാദേശിൽ നിന്ന് യാത്ര പുറപ്പെട്ട് ഹോർ പർവ്വതത്തിൽ എത്തി. ഏദോമിൻ്റെ വഴിയിലേക്ക് പോയില്ല, വേറെ വഴിയിലൂടെ ഹോർ പർവ്വതത്തിലെത്തി. ഹോർ പർവ്വതത്തിലെത്തിയപ്പോൾ ഏദോം ദേശത്തിൻ്റെ അരികെയുള്ള ഹോർ പർവ്വതത്തിൽ വെച്ച് യഹോവ മോശയോടും അഹരോനോടും അരുളിച്ചത്, അഹരോൻ തൻ്റെ ജനത്തോട് ചേരും, കലഹജലത്തിങ്കിൽ നിങ്ങൾ എൻ്റെ കൽപ്പന മറുത്തതുകൊണ്ട് ഞാൻ ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തിരിക്കുന്ന ദേശത്തേക്ക് അവൻ കടക്കുകയില്ല. അഹരോനെയും അവൻ്റെ മകനെ എലയാസറിനെയും കൂട്ടി അവൻ ഹോർ പർവ്വതത്തിൽ കൊണ്ടുചെന്ന് അഹരോൻ്റെ വസ്ത്രമൂരി അവൻ്റെ മകനായ എലയാസറിനെ ധരിപ്പിക്കണം. ഈ രംഗം
നിങ്ങൾക്കത് മനസ്സിൽ കാണാൻ പറ്റും. എന്തായിരിക്കും വൈകാരികമായിരിക്കുന്നത് മോശയുടെ അല്ലേ? ഈ മരണം എന്ന് പറയുന്നത് ദൈവത്തെ സംബന്ധിച്ചിടത്തോളം, സോറി, ദൈവത്തെ സംബന്ധിച്ചിടത്തോളം വലിയ, നമ്മൾ വിചാരിക്കുന്നിടത്തോളം ഒരു വലിയ ഭയാനകമായ, വളരെ ലാഘവത്തോടെ പറഞ്ഞു. ദൈവം ഒരു ദിവസം രാവിലെ വിളിച്ചിട്ട് വെറുതെ എന്താ പറയുക, ഒരു ഒരു ചെറിയ കാര്യം പറയുന്നത് പറയുന്നത് ഇവിടെ വെച്ച് അഹരോൻ മരിക്കും. അഹരോനെ എങ്ങനെയാണ്, ആരോടും പറയണ്ട, പാളയത്തിൽ ആരോടും പറയണ്ട, അവിടുത്തെ ഏറ്റവും അടുത്ത ബന്ധുക്കളോട് പോലും പറയണ്ട, നിങ്ങൾ മൂന്ന് പേരും കൂടി, മോശയും അഹരോനും എലയാസറും കൂടി ഹോർപോവത്തിന് മുകളിൽ കയറുക. ഇവരൊക്കെ ഈ പാളയത്തിൽ കിടന്ന് മരിച്ചാലെന്താ? അങ്ങനെ ചിന്തിച്ചിട്ടുള്ളത് സാർ, ഈ മോശ മരിക്കാൻ നേരത്ത് മോശയോട് ദൈവം പറഞ്ഞു പിസ്ഗായുടെ മുടിയിലേക്ക്, കൊടുമുടിയിലെ മുകളിലേക്ക് വേനും പറഞ്ഞു. അഹരോൻ മരിക്കാൻ നേരത്ത് അഹരോനോട് പറഞ്ഞു, അഹരോനെയും കൂട്ടിക്കൊണ്ട് നേരെ ഹോർ പർവ്വതത്തിൻ്റെ മുകളിൽ ചെല്ലാൻ പറഞ്ഞു. താഴെ കിടന്ന് മരിച്ചാൽ മരണം ഒരാഘോഷമാക്കും അവർ, ശരിക്കും പറഞ്ഞ എന്തായിരിക്കും ഇത് സംഭവമാക്കും. ഒരു 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 നേതാവിൻ്റെ മരണം ദൈവം വലിയ സംഭവമാക്കാതെ, അതുകൊണ്ട് ഇവരുടെ ഇടയിൽ നിന്ന് ദൈവം പതുക്കെ അവനെ മുകളിൽ കൊണ്ടുപോയി ഒറ്റപ്പെട്ട് ആരുമില്ലാത്ത പർവ്വതത്തിൻ്റെ മുകളിൽ ഓക്സിജൻ പോലും കഷ്ടി കിട്ടത്തുള്ളൂ അത്ര മുകളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ കൊണ്ടുപോയി ദൈവം ഇവരുടെ ഇടയിൽ കിടന്നുകൊണ്ട് മരിക്കാൻ അനുവദിക്കാതെ, ഏറ്റവും അവൻ്റെ മരണം പോലും മനുഷ്യൻ കാണാത്ത രീതിയിൽ ദൈവം മുകളിൽ കൊണ്ടുപോയി. എന്നിട്ട് മോശയും അഹരോനും എലയാസറും മാത്രം നിൽക്കുന്ന ആ രംഗം നിങ്ങളുടെ മനസ്സിലേക്ക് കണ്ട്, എന്നിട്ട് മുമ്പോട്ട് കുത്താം അങ്ങ് ദൂരെ താഴെ നമ്മൾ നിന്ന് നോക്കുമ്പോൾ അവർ മൂന്ന് പേരും മാത്രം പർവ്വതത്തിന് മുകളിൽ നിൽക്കുന്നു. അവിടെ വെച്ച് സ്വന്തം സഹോദരനായിരിക്കുന്ന അഹരോൻ, സഹോദരനേക്കാൾ അപ്പുറം 40 കൊല്ലമായിട്ട് മോശയുടെ നാവായി നിഴലായി കൂടെ നടന്ന ഏറ്റവും നല്ല കോവർക്കർ, കൂടപ്പറപ്പ്, മോശ അന്ത്യകർമ്മം ചെയ്യുന്നതിന് തുല്യമായി അഹരോൻ്റെ വസ്ത്രത്തിൻ്റെ ഓരോ ബട്ടൺസുകളും അഴിച്ച് ആ വസ്ത്രം ദൈവം തയ്ച്ചു കൊടുത്ത പാളയത്തിൽ വെച്ച് കോരശനൊക്കെ ഏറ്റവും കലിപ്പുണ്ടാകത്തക്ക രീതിയിലുണ്ടായത് ഈ ഈ അലങ്കാരത്തിൻ്റെ വസ്ത്രം ധരിച്ച് നിൽക്കുന്ന കണ്ടിട്ട് ആ വസ്ത്രം ഊരിയെടുക്കുകയാണ്. ഈ സമയത്ത് അഹരോൻ്റെ മനോഭാവം ചിന്തിക്കാമോ, മോശയുടെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരിക്കാം. സ്വന്തം മകനായിരിക്കുന്ന എലയാസറിൻ്റെ കണ്ണ് നിറഞ്ഞ കവിൾത്തടങ്ങളിൽ കൂടെ അപ്പൻ്റെ വസ്ത്രം ഊരുന്നത് കാണുമ്പോൾ അവർ മൂന്ന് പേരും മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. അതൂരി എലയാസറിനെ ധരിപ്പിച്ചു, അഹരോൻ അവിടെ മരിച്ചു. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ മരണം അത്രേ ഉള്ളൂ, കാരണം മരണത്തിൻ്റെ തിരശ്ശീല കയറി അപ്പുറത്തേക്ക് കടന്നാൽ ആട് ചെല്ലുന്നത് കടലിൽ പോവല്ല, വിമാനം പൊട്ടിത്തെറിക്കുന്നവർ എങ്ങോടെ പോവല്ല, ദൈവത്തിൻ്റെ അടുക്കലേക്ക്. ദൈവത്തിൻ്റെ അക്കാര്യത്തെക്കുറിച്ച് ബോധ്യമുണ്ട്. മരണത്തിൻ്റെ ഭീതി മാറ്റിയത് ദൈവമാണ്. അത് എബ്രായലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്, ജീവപര്യന്തം മരണഭീതിയിലായിരുന്നവരൊക്കെയും വിടുവിച്ചു. മരണം ഒരു ഭീതിയാണ്, ഒരു സമസ്തയാണ്, ഒരു മരീചികയാണ് മനുഷ്യനെ സംബന്ധിച്ച്. പക്ഷെ എല്ലാം അറിയാവുന്ന ദൈവത്തെ സംബന്ധിച്ച് ഇതൊരു മുറി മാറി പാർക്കുന്ന പോലെയാണ്. അതുകൊണ്ട് ദൈവം അതിനകത്ത് വലിയ സങ്കടവും വിലാപത്തിനൊന്നും അവസരം കൊടുത്തില്ല. ജനം താഴെ വന്നപ്പോൾ 30 ദിവസം വിലപിച്ചു, അത് അവരുടെ പ്രൈവസി. പക്ഷെ ദൈവം ഇത്രേ കാണിച്ചു. ഒരു കാര്യം പറഞ്ഞു നമുക്ക് മുട്ടുകുത്താം. ചരിത്രകാരന്മാർ പറയുന്നു, അഹരോന് തയ്ച്ചു കൊടുത്ത വിലയേറിയ സ്വർണം പാകിയിരിക്കുന്ന ആ പ്രധാനപ്പെട്ട അങ്കി അത് എലയാസറിനെ ഊരി ധരിപ്പിച്ചു. മഹാപുരോഹിതന്മാർ ഓരോരുത്തരും മരിക്കുമ്പോൾ ആ അങ്കി ഊരി ഊരി ഊരിയാണ് ധരിപ്പിച്ചു പോന്നത് എന്ന് ചരിത്രകാരന്മാർ പറയുന്നു. യേശുക്രിസ്തു ഭൂമിയിലായിരുന്ന സമയത്ത് അന്നത്തെ മഹാപുരോഹിതൻ യേശുവിനെ വിസ്താരവേളയിൽ അവനവൻ്റെ ഈ അധികാര വസ്ത്രം ധരിച്ചുകൊണ്ടാണ് കോടതിയിൽ വന്നിരിക്കുന്നത്. ആ അധികാരത്തിൽ വന്നതിൻ്റെ പേരാണ് വിധി പറയാൻ. സ്തോത്രം, ജഡ്ജി ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ വക്കീൽ വാദിക്കാൻ വരുമ്പോൾ അവരുടെ യൂണിഫോമിലാണ് വരുന്നത്. അതുപോലെ വന്നിട്ട് ആ വസ്ത്രമാണ് അന്നത്തെ മഹാപുരോഹിതൻ കീറിക്കളഞ്ഞത് എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. അതുവരെയും 100 കണക്കിന് മഹാപുരോഹിതന്മാരുടെ ചരിത്രം വന്ന് അവിടെ വെച്ച് കീറിക്കളഞ്ഞു. അതോടുകൂടി പൗരോഹിത്വത്തിൻ്റെ തിരശീല വീഴുന്നു, പുതിയൊരു യുഗം പിറക്കുകയാണ്. ഞങ്ങളിവിടെ അവസാനിപ്പിച്ച് മുട്ടുകുത്താൻ വേണ്ടി ഒരുങ്ങുമ്പോൾ മരണഭീതി, ദൈവവുമായിട്ട് അടുത്ത് ബന്ധമുള്ള ഒരാൾ, ദൈവത്തിന് വേണ്ടി നിന്ന ഒരാൾ, അവരെ സംബന്ധിച്ച് ദൈവം ഒരു വീട് മാറി പാർക്കുന്നത് പോലെയാണ്. ജനത്തിൻ്റെ ഇടയിൽ വലിയ വിലാപവും കരച്ചിലും ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഇവരെ മൂന്ന് പേരെയും ഒരു സ്ഥലത്ത് കൊണ്ടുപോയി. ആർക്കും കാണാൻ പോലും പറ്റിയില്ല. അതൊന്നൊരു വലിയ കാര്യമല്ല. ഈ കൊറോണ കാലത്ത് ഞാനീ പറയുന്ന കാര്യം വളരെ ഗൗരവമായിട്ട് ശ്രദ്ധിക്കുക. ദൈവത്തോട് പറ്റിയിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച്
ദൈവമായിട്ട് അടുത്തിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച്, ദൈവദാസന്മാരെ സംബന്ധിച്ച് മരണം എന്ന് പറയുന്നത് ദൈവം വിളിച്ച് ചേർക്കുന്ന പോലെയാണ്, ഒരു മുറി മാറി താമസിക്കുന്ന പോലെ. നമ്മുടെ കൂടെയുള്ളവർ നമ്മളെ പിരിയുമ്പോൾ വേദനയും വിഷമവും കണ്ടേക്കാം, പക്ഷെ അവർ നിത്യതയിൽ ദൈവത്തിൻ്റെ അടുക്കലേക്ക് എത്തുകയാണ്. അതിനേക്കാൾ മുമ്പ് നമ്മൾ ചിന്തിച്ചത് വഴി അടയ്ക്കുകയും വഴിയെ എതിർക്കുകയും ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി മുട്ടുകുത്തി പ്രാർത്ഥിക്കാം. നമുക്ക് അതേ കാര്യത്തിന് വേണ്ടി മുട്ടുകുത്താം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. നിങ്ങളിൽ ആരെങ്കിലും ഈ വക കാര്യങ്ങളാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണെങ്കിൽ ദൈവസന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവത്തോട് പ്രാർത്ഥിക്കാം, കർത്താവേ ഞങ്ങളുടെ വഴി അടച്ചു, ആരാന്നറിയില്ല, ആരോ ഇതിൻ്റെ പുറകിൽ പറഞ്ഞു കൊടുത്തു, എൻ്റെ നന്മയുടെ എൻ്റെ പ്രമോഷൻ്റെ എൻ്റെ ഉയർച്ചയുടെ എനിക്കൊരവസരം കിട്ടേണ്ടതായിരുന്നു, അതാരോ അടച്ചു കളഞ്ഞു. ഞങ്ങളുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള ഞങ്ങളുടെ വീട് വിറ്റുപോയനെ, ഞങ്ങളുടെ ആ വസ്തു വിറ്റായിരുന്നെങ്കിൽ എൻ്റെ കടം തീർന്നേനെ, എൻ്റെ വീടിൻ്റെ പണി തീർന്നേനെ, എൻ്റെ കുഞ്ഞിനെ കെട്ടിച്ചു വിടായിരുന്നു, മോക്ക് കൊടുക്കാണ്ട് ബാക്കി പണം കൊടുക്കായിരുന്നു, ക്ഷമിക്കാൻ സമ്മതിക്കുകയില്ല. വഴി മുടക്കുന്ന ആളുകളുണ്ട് ഏതോമിനെ പോലെ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, എനിക്കൂടെ ഒരു വഴി തുറന്നു തരണേ, എൻ്റെ കുഞ്ഞിനും കൂടി ഒരു വഴി തുറന്നു തരണേ, ഞങ്ങളുടെ വസ്തുവിലേക്കുള്ള വഴിയുടെ കാര്യങ്ങൾ ദൈവം നടത്തണമേ എന്ന് പ്രാർത്ഥിക്കാം, കണ്ണടയ്ക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല ഈ സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. കർത്താവിൻ്റെ തിരുസന്നിധാനത്തിൽ ഒന്നിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞങ്ങളെ അളവില്ലാതെ സ്നേഹിക്കുന്ന കർത്താവേ, ഇന്നത്തെ അധ്യായത്തിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഞങ്ങളുടെ പ്രേക്ഷക സഹോദരങ്ങൾക്കും കുടുംബങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും വഴിയില്ലാതെ, അത് അക്ഷരീകമായി അവരുടെ ഭൂമിയിലേക്കോ വീട്ടിലേക്കോ വഴിയില്ലാതെ, ന്യായമായിട്ടും വഴി കൊടുക്കാൻ പറ്റുന്നവർ ചുറ്റുവട്ടത്ത് കടന്നിട്ടും ഏതോമിനെ പോലെ ഇവിടെ കടക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് വാളെടുത്ത് വരുന്നത് പോലെ വരുന്ന പ്രശ്നങ്ങളുണ്ടെങ്കിൽ ദൈവം ഒന്ന് ഇടപെട്ടവരുടെ വിഷയത്തിൽ പരിഹാരം വരുത്തണേ കർത്താവേ, അവരുടെ കാര്യം നടക്കുന്ന കർത്താവേ. ആത്മീകമായിട്ട് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത അക്ഷരീകമല്ലാത്ത വഴികൾ ഒത്തിരിയുണ്ട്. അത് മനഃപൂർവ്വമായിട്ട് ഏതെങ്കിലും വിധത്തിൽ അടച്ചു കളയോ അടഞ്ഞിരിക്കോ ചെയ്യുന്നവരുണ്ടെങ്കിൽ ആ വഴി കൂടെ ദൈവം തുറന്നു കൊടുക്കണേ. അതിനുവേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അഹരോനെ ഞങ്ങൾ ഇത്തരണത്തിൽ ഓർക്കുന്നു. മരണം മനുഷ്യനെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ കൂടെ നടക്കുന്നവരെ സംബന്ധിച്ച് എത്രത്തോളം ലാഘവും ലളിതവുമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഏൽപ്പിച്ച് ആത്മീയ വിഷയങ്ങളെ ഗഹനമായി പഠിച്ച് ദൈവോത്മുഖമായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ നന്മ മുടക്കി ആരോടും ഞങ്ങൾ കയ്പായിരിക്കാനോ വെറുക്കാനോ ഇടയാകാതെ വണ്ണം നല്ലൊരു മനസ്സോടെ ഞങ്ങൾക്ക് തരണം കർത്താവേ. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന അനേക കുടുംബങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ, അവരുടെ വഴികൾ തുറന്നു കിട്ടാൻ ദൈവം തൻ്റെ ദൂതനെ അയച്ച് ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെട്ട് അനേക വീടുകൾക്ക് ഇത് അനുഭവമായി മാറാനിടയാകട്ടെ. ദൈവം ചെയ്യും. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ. ആമേൻ.